പ്രളയത്തിൽ വീട് തകർന്നതോടെ തലചായ്ക്കാൻ ഒരിടമില്ലാതെ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് തെക്കുംകര പഞ്ചായത്തിലെ ഒരു നിർധന കുടുംബം. തെക്കുംകര പഞ്ചായത്തിൽ പഴയന്നൂർപ്പാടം സ്വദേശിനി വെള്ളിശ്ശേരി വീട്ടിൽ 85 വയസ്സുള്ള പങ്കജാക്ഷിയും കുടുംബവുമാണ് കൊടിയ ദുരിതം അനുഭവിക്കുന്നത്. 35 വർഷം മുൻപ് ഭർത്താവ് മാധവൻ നായർ മരണമടഞ്ഞതോടെ കൂലിവേല ചെയ്താണ് പങ്കജാക്ഷി 3 പെൺമക്കളും ഒരു മകനുമുൾപ്പെടെയുള്ള കുടുംബം പുലർത്തി വന്നത്. ജീവിത വഴിയിൽ കരുത്താകേണ്ടിയിരുന്ന മകൻ 50 വയസ്സുള്ള അരവിന്ദാക്ഷൻ മാനസിക വൈകല്യത്തിനും ഇരയായതോടെ വരുമാന മാർഗത്തിന് മറ്റൊരു വഴിയുമില്ലാതെയായി. റേഷനരിയും വയോധികയുടെ പെൻഷൻ തുകയും മാത്രമാണ് ജീവിക്കാനുള്ള ആശ്രയം. മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥയാണെന്നും കണ്ണീരോടെ പങ്കജാക്ഷിയമ്മ പറയുന്നു. അടച്ചുറപ്പുള്ള സുരക്ഷിതമായൊരു ഭവനത്തിനായി പഞ്ചായത്തിലും ബന്ധപ്പെട്ട അധികൃതർക്കും അപേക്ഷകൾ നൽകി കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. 2 കൊല്ലമായി ഇങ്ങനെ ഈ കഴുത്തൊക്കെ ഇങ്ങനെ എല്ലുതേമാനിയായിട്ട് വലിച്ചിട്ട് വന്നതാ. എനിക്കിപ്പം അതുകൊണ്ട് ഒന്നും ചെയ്യാനും വയ്യ. അതൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെമ്പർ. അതൊക്കെ ചെയ്തിരിക്കുന്ന ഞാനല്ല. ഞാനൊന്നിനും പോയില്ല. എനിക്കറിയില്ല അതിനൊന്നും. അപ്പൊ എന്താണ് പറയണത് വീട് കിട്ടാത്തതിന് കാരണം? ഒന്നും പറഞ്ഞിട്ടില്ല. കാശ് വന്നില്ലെന്നാ പറയുന്നേ. ആ അവിടെ പണ്ട് വന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പണ്ട് വന്നാൽ ആ സെക്കൻഡിൽ